നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശക്തമായ പോരാട്ടമാണ് പയ്യന്നൂരിൽ നടക്കുക. എൽഡിഎഫും യുഡിഎഫും തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുക. ഇടതുകോട്ട കൂടുതൽ ഭൂരിപക്ഷം നേടി നിലനിർത്താൻ എൽഡിഎഫ് ഒരുങ്ങുമ്പോൾ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാണ് യുഡിഎഫിന്റെ ശ്രമം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പയ്യന്നൂരിൽ നിന്നും നീതു ചേരുകയാണ്. നീതു, തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പയ്യന്നൂർ മണ്ഡലത്തിൽ ഏതുവരെയായിരിക്കുകയാണ്? മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണ, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിലവിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ടി ഐ മധുസൂദനനായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരിക എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. അതുപോലെ തന്നെ യു ഡി എഫ് ഗ്രൂപ്പ് പോര് രൂക്ഷമായ യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെയായും അന്തിമഘട്ടത്തിലായിട്ടില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ തിരഞ്ഞെടുപ്പിന് ശേഷം, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിൽ ഉടലെടുത്തത്. എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഒരു പോര് തന്നെ ഈ പയ്യന്നൂർ മേഖലയിൽ ഉടലെടുത്തത് കാരണം സ്ഥാനാർത്ഥി നിർണയം പോലും ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിൽ കൂടി നേരത്തെ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കൂടിയായ എം പ്രദീപ് കുമാറിനെയാണ് ഈ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയായി നേരത്തെ കോൺഗ്രസ് വിട്ട കഴിഞ്ഞ വിജയയാത്രയിൽ കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും കൂടി ചെയ്ത അഡ്വക്കേറ്റ് ശ്രീധരനായിരിക്കും പയ്യന്നൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എങ്കിൽ കൂടി ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നേറ്റമുള്ള ഒരു മണ്ഡലം തന്നെയാണ് പയ്യന്നൂർ. അതുകൊണ്ട് കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓരോ മേഖലയിലും നടക്കുന്നത്. ഉറപ്പാണ് കേരളം എന്ന മുദ്രാവാക്യം പാർട്ടി പുറത്തു വിട്ടതിന് പിന്നാലെ തന്നെ ചുവരെഴുത്തുകളും അതുപോലെ തന്നെ മറ്റ് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള ശക്തമായ പ്രചരണം ഇടതുമുന്നണി പ്രവർത്തകർ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മുതൽ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും പയ്യന്നൂർ മേഖലയിൽ നടക്കുക. യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിലും യു ഡി എഫിനകത്ത് പോര് ഗ്രൂപ്പ് പോര് എത്രത്തോളം ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. എങ്കിൽ കൂടി എൻ ഡി എക്ക് കാര്യമായ ഒരു സ്വാധീനം പയ്യന്നൂർ മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ കൂടി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ അല്ലെ ചില മേഖലകളിലെല്ലാം തന്നെ എൻ ഡി എക്ക് നേരിയ ഒരു ഭൂരിപക്ഷത്തിൽ നേരിയ ഒരു വോട്ട് വർധനം ഉണ്ടായിരുന്നു. അതും ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും പയ്യന്നൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ നടക്കുക. നീതു, അതുപോലെ പൊതുജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? തുടർഭരണം ആഗ്രഹിക്കുന്നവരാണോ കൂടുതലുള്ളത്, അതോ യു ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എന്താണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം? കൃഷ്ണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂര് ഒപ്പം സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഇടതു മുന്നോടിയോട് ചേർന്ന് കിടക്കുന്നതും നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്നതുമായ ഒട്ടുമിക്ക മേഖലകളെല്ലാം തന്നെ എൽ ഡി എഫിന് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ്. ജനങ്ങളിൽ നിന്നെല്ലാം തന്നെ തുടർ ഭരണം ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ പേരും ആരോഗ്യ മേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ നിപ്പ അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും എൽ ഡി എഫ് വരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് സാധാരണയായുള്ള ജനങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ശരി നീതു.